അച്ഛക്ക് ചരിത്രം പറയുമ്പോ മോണ്ട് കടന്ന് ക്രൂസേഡിൽ കടന്ന് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്രൂസേഡ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥലം പിടിച്ചെടുത്ത് തിരിച്ചെടുക്കാൻ പോയതാണ്. അല്ലാതെ ഇവിടെ ഇവിടെ ഇപ്പൊ നിങ്ങൾ പറയും അടുത്തുള്ളവർ യുദ്ധം ചെയ്തിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. പാകിസ്ഥാനിൽ ഏത് നസറാണി ഏത് ഹിന്ദു പോയിട്ടാ യുദ്ധം ചെയ്തേ? ടർക്കിയിലും ലെബനനിലും സിറിയയിലും ഏത് ക്രിസ്ത്യാനി പോയിട്ടാ യുദ്ധം ചെയ്തേ? യൂറോപ്പിലും യൂറോപ്പിന് അല്ല യൂറോപ്പ് ക്രൂസേഡിന്റെ കാര്യം ഞാൻ പച്ചയ്ക്ക് പറഞ്ഞു. ക്രൂസേഡ് താങ്കൾ തന്നെ പറഞ്ഞു മുസ്ലിങ്ങൾ പിടിച്ചെടുത്ത ജെറുസലേം വിടുവിക്കാനാ പോയെന്ന്. അത് തന്നെയാണ് അവിടെ കാര്യം കഴിഞ്ഞു. മുസ്ലിങ്ങൾ പിടിച്ചെടുത്തത് തിരിച്ചെടുക്കാൻ തന്നെയാ പോയത്. അത് തന്നെ പച്ചയ്ക്ക് പറയാനുള്ളത്. ഇൻക്വിസിഷൻസിന് വേണ്ടി മാപ്പ് ചോദിച്ചത് ചുമ്മാ പോപ്പിന് ഒരു ചുമ്മാ ബോധം. പോപ്പ് പലതും ചെയ്യും. പോപ്പ് ഒരാളെ കൊന്നായിരുന്നു. ഞാൻ ക്രൂസേഡിന് ഒരിക്കലും നോ പറയില്ല. ക്രൂസേഡ് ചെയ്യേണ്ടതായിരുന്നു, അത് ഇനിയും ചെയ്യും എന്ന് എഴുതി വെക്കുന്ന ഒരാളാ ഞാൻ. നിങ്ങൾക്ക് അത് ഇത്ര ബുദ്ധിമുട്ട് പിന്നെ ക്രിസ്ത്യാനികളുടെ നെഞ്ചത്ത് വരുമ്പോ മിണ്ടായിരിക്കണം എന്ന് ചോദിച്ചോ. ഞങ്ങൾ ആശയപരമായിട്ട് ആക്രമിക്കും. ആളെടുത്ത് വെട്ടില്ല എന്നേ ഉള്ളൂ. ആളെടുത്ത് വെട്ട അറിയാൻ പറ്റില്ല, പക്ഷെ ചെയ്യില്ല. ഞങ്ങൾ ചെയ്യേണ്ടത് കർത്താവ് പഠിപ്പിച്ചോണ്ടാ. കേട്ടില്ല എന്താ പറഞ്ഞ? ഗോവ പോലും ഇൻക്വിസിഷൻ നടത്തിയതായിട്ട് നമുക്ക്. ഗോവ ചട്ടക്കുരു ഗോവ ഗോവ കേരളം ഭരിച്ചത് ബ്രിട്ടീഷുകാരാണ്. ക്രിസ്ത്യാനികൾ ആക്കുന്നുണ്ട് ഈ സ്ഥിതിയാക്കിയത്. ടിപ്പു സുൽത്താനെ ടിപ്പു സുൽത്താൻ ഇവിടെ ആരുപോലെ വന്ന് തലവെട്ടിപ്പോയില്ലേ? അങ്ങനെയൊന്നും ഒരൊറ്റ മറ്റേ ഇൻക്വിസിഷൻ നടന്നിട്ടില്ല ഇവിടെ. പച്ചയ്ക്ക് പറയിക്കരുത്. ഏ അക്ബർ മുഗൾ ചക്രവർത്തിമാര് എവിടെന്നാ വന്നത്? ഈ പേർഷ്യൻ കിങ്സ് ഒക്കെ പേർഷ്യന്ന് വന്നിട്ട് കേരള ഇന്ത്യ ഭരിച്ചത് എങ്ങനെയാ? എന്ത് വെളുപ്പീര്? ഇൻക്വിസിഷൻ നടന്നിട്ടുണ്ട്. ഇൻക്വിസിഷൻ ക്രിസ്ത്യാനികളാണ് നടത്തിയത്, ബ്രിട്ടീഷേഴ്സ് നടത്തിയത്. ബ്രിട്ടീഷേഴ്സ് ഇൻക്വിസിഷൻ നടത്തിയതെന്ന് ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യാനാ? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസ് എന്റെ സ്നേഹിത, ഇൻക്വിസിഷൻ നടത്തിയത് ക്രിസ്ത്യാനികളല്ല. ഇൻക്വിസിഷൻ നടത്തിയത് ബ്രിട്ടീഷേഴ്സാണ്. ബ്രിട്ടീഷേഴ്സാണ്. ബ്രിട്ടീഷേഴ്സ് പറഞ്ഞ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മിഷണറിമാർ ഇന്ത്യയിലേക്ക് വന്നപ്പോ മിഷണറിമാര് അറബികളോ? അറബികളാണ്. ഇസ്ലാമാണ് പിടിച്ചെടുത്തത്. ഇസ്ലാമാണ് പിടിച്ചെടുത്തത്. ആ ബ്രിട്ടീഷ് എന്റെ പൊന്ന് മോണ്ടെ, വില്യം കേറി എന്ന് പറയുന്ന ആള് സ്ഥാപിച്ച കോളേജിലാണ് ഞാൻ പഠിച്ചേ. എനിക്കറിയാം 1818 വില്യം കേറി എന്ന് പറഞ്ഞ മിഷണറി ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനിച്ചപ്പോ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് പുള്ളിയുടെ വിസ നിരോധിച്ച്. അത് നിങ്ങൾക്കറിയോ? അദ്ദേഹം സ്ഥാപിച്ച കോളേജിലാണ് ഞാൻ പഠിച്ചത്, കൽക്കട്ടയില്. അതുകൊണ്ട് ഇപ്പൊ മോണ്ട് ആ കാര്യം പറഞ്ഞോണ്ട് എന്നോട് വരണ്ട. ബ്രിട്ടീഷുകാര് ഇവരുടെ വിസ നിരോധിച്ചു മിഷണറിമാരുടെ. അവരിവിടെ ഹലോ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്ന വെച്ചാല് ക്രിസ്ത്യാനികളുടെ മിഷണറിമാരുടെ വിസ നിരോധിച്ചിട്ട് അവരെ ഇന്ത്യയിൽ കയറ്റാതാക്കി. എന്നിട്ട് ഏകദേശം ഒരു വർഷത്തോളം വില്യം കേറി കപ്പലിൽ അലഞ്ഞു നടന്നു വിസ കിട്ടാതെ ഇന്ത്യയിൽ കയറാൻ പറ്റാതെ. അങ്ങനെയുള്ള ചരിത്രമുള്ള സ്ഥലത്താണ് നിങ്ങൾ പറയുന്നത് ബ്രിട്ടീഷുകാർ മിഷണറിമാരായിരുന്നു, അവർ ഇൻക്വിസിഷൻ നടത്തി, അവർ മതപരിവർത്തനം നടത്തിയെന്ന്. അവര് കേരളം ഭരിച്ചത് അല്ലെങ്കിൽ ഇന്ത്യ ഭരിച്ചത് നിങ്ങളാ പറഞ്ഞത്, മിണ്ടരുത്. അവര് മര്യാദയ്ക്ക് മനുഷ്യരെ ഭീഷണിപ്പെടുത്തിയിട്ട് മത പരിവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ മുഴുവൻ ക്രിസ്ത്യാനികളായേനെ. ജെന്റില് തന്നെ ഞാൻ പറഞ്ഞില്ല ബ്രിട്ടീഷ് നടത്തിയെന്നൊന്നും. ഇൻക്വിസിഷൻ ബ്രിട്ടീഷുകാര് ക്രിസ്ത്യാനികളല്ല എന്ന പോലെയാണ്. ബ്രിട്ടീഷുകാര് ക്രിസ്ത്യാനികളല്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്രിസ്ത്യൻസ് അല്ലായിരുന്നു. ക്രിസ്ത്യൻ മിഷണറിമാരുടെ വിസ നിരോധിച്ചവരായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാ ഞാൻ പറഞ്ഞത്. ബ്രിട്ടീഷുകാരല്ലായിരുന്നു ജെന്റില്. എന്ത്? ബ്രിട്ടീഷുകാരുന്നു ഗോവയിലെ. പിന്നെ പോർച്ചുഗീസ് ഇൻക്വിസിഷൻ നടന്ന ആരാ? പോർച്ചുഗീസ് ക്രിസ്ത്യാനികളാണോ? പോർച്ചുഗീസ് ക്രിസ്ത്യാനികളാണോ? പോർച്ചുഗീസ് ക്രിസ്ത്യൻ മിഷണറിമാരാണ് നടത്തിയത് ജമ്മു കാശ്മീരില്. വേണ്ട, നമുക്ക് അതൊക്കെ വിടാം. ജമ്മു കാശ്മീർ എന്താ സംഭവിച്ചത്? കാശ്മീരിലെ പണ്ഡിറ്റുകൾ അവിടെ പോയി. ജമ്മു കാശ്മീരിലെ പണ്ഡിറ്റ് അവിടെ പോയി. ജമ്മു കാശ്മീരിലെ പണ്ഡിറ്റ് അവിടെ പോയി. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആ ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാം തമ്മിലുള്ള ബേസിക് വ്യത്യാസം എന്താന്ന് വെച്ചാല് ഇസ്ലാമിൽ മതവും രാഷ്ട്രീയവും രണ്ടും കൂട്ടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം മതവും ഭരണവും, അതായത് സ്റ്റേറ്റിന്റെ ഭരണവും രണ്ടും
ഉണ്ടായിട്ടാണ് കാണുന്നത്. മോണ്ട് ഈ പറയുന്ന മതവും രാഷ്ട്രീയവും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൾച്ചറിൽ നിന്നുകൊണ്ട് ആത്മീയതയും ഭൗതികതയും അത് രണ്ടും രണ്ടായിട്ടാണ് കാണുന്നത്. അപ്പൊ ഞങ്ങൾക്കത് വ്യത്യസ്തം എന്താണെന്ന് ക്ലിയർ ആയിട്ട് ഞങ്ങൾക്കറിയാം. മൗണ്ടിന് അത് അറിയില്ല, കാരണം മൗണ്ട് നിൽക്കുന്ന കൾച്ചർ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൾച്ചറിലാണ്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഒരു പോർച്ചുഗീസുകാരൻ എന്തെങ്കിലും തെണ്ടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തെണ്ടിത്തരമാണെന്ന് പറയാൻ ഉള്ള ആർജവം ക്രിസ്ത്യാനികൾക്കുണ്ട്. ഈ പോർച്ചുഗീസുകാരുടെ ഭരണം കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയാസം ഏർപ്പെടേണ്ടി വന്ന് അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വന്നത് കേരളത്തിലെ ക്രിസ്ത്യാനികളാണ്. സെന്റ് തോമസ് ക്രിസ്ത്യൻസ് എന്ന് പറയും ഇവിടുത്തെ സിറിയൻ ക്രിസ്ത്യൻസ്. അപ്പോ അത് മതത്തിന്റെ പേരിലല്ല, അത് പൊളിറ്റിക്സിന്റെ പേരിലാണ്. അവര് പോർച്ചുഗീസുകാര് അവരുടെ മതവും രാഷ്ട്രീയവും മിക്സ് ചെയ്തിട്ടാണ് അവ രാജ്യം ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ആ പാരമ്പര്യം അവർക്ക് കിട്ടിയത് 1700 വർഷത്തെ ഇസ്ലാമിക ഭരണത്തിന് കീഴിലാണ്. അതേസമയം ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ അല്ലാതിരുന്ന മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ മതത്തെയും രാഷ്ട്രീയത്തെയും രണ്ടും രണ്ടായിട്ടാണ് കണ്ടിരുന്നത്. അതിന് ഉദാഹരണമാണ് ഈ പറഞ്ഞ ഫ്രഞ്ച് ആയിക്കോട്ടെ, ബ്രിട്ടീഷുകാരായിക്കോട്ടെ, ഡച്ചുകാരായിക്കോട്ടെ, ആരായാലും അവരാരും തന്നെ അവരുടെ ഭരണകാര്യങ്ങളിൽ മതത്തെ കൂട്ടിക്കുഴയ്ക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. അവർ മതവിശ്വാസികളായിരുന്നു, പക്ഷെ ഭരണത്തിന്റെ കീഴിലേക്ക് ആ മതവിശ്വാസത്തെ കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ പോർച്ചുഗീസുകാരും സ്പെയിൻകാരും മതത്തിന് ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭരണത്തിന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് മതത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ പാരമ്പര്യം ഇസ്ലാമിക ഭരണകാലത്ത് അവർക്ക് കൊണ്ടുവന്ന അവരുടെ അനുഭവത്തിൽ നിന്ന് അവർക്ക് കിട്ടിയ ഒരു ഇതാണ്. അത് ഈ പറയുന്ന സ്പെയിനും പോർച്ചുഗീസും മാത്രമേ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ വന്നിട്ടുള്ളൂ. അങ്ങനെ വന്നിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണ് കൊളോണിയൽ സെറ്റപ്പിലേക്ക് വന്നിട്ടുള്ളൂ. അത്ര ഇതിന്റെ അകത്തുള്ളൂ പറയാനുള്ളൂ. ചിന്നാട്ടി സാറേ, നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തമാണ് താങ്കൾ. ചിന്നാട്ടി സാറിന്റെ അഭിപ്രായം ഇതിന്റെ അകത്ത് എന്താണ് ഒന്ന് പറയുവോ? ഞാൻ കഴിഞ്ഞ മൗനമായിട്ട് നിൽക്കാണ്. പക്ഷെ ഇന്നലെ ഒരു പാകിസ്ഥാനിലെ ഒരു സംഭവം ഉണ്ടായത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു. കേട്ടിരുന്നോ? കണ്ടിരുന്നോ? അല്ല, പാകിസ്ഥാനിൽ ഇന്നലെ ഒരു 28-ാം തീയതി ഒരു ഒരു ഒരാളെ അറസ്റ്റ് ചെയ്തു. ഒരു മന്ദബുദ്ധിയാണെന്ന് അവര് പറയുന്നു. അദ്ദേഹം ഖുർആൻ ഇൻസൾട്ട് ചെയ്യുകയോ ഖുർആൻ കത്തിക്കുകയോ ചെയ്ത് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. പക്ഷെ അയാളെ ജനങ്ങൾക്ക് വിട്ടുതരണം, ജനങ്ങൾക്ക് വിധി ശിക്ഷ വിധിക്കാനുള്ളതാണെന്ന് പറഞ്ഞു. ഒരു 4000-5000 അടക്ക ആൾക്കാർ പോലീസ് സ്റ്റേഷൻ തടിച്ചുകൂടി, ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു, പോലീസ് സ്റ്റേഷൻ കത്തിച്ചു, അവിടെയുള്ള നിരവധി വാഹനങ്ങളൊക്കെ കത്തിച്ചു, വലിയൊരു കലാപം ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അത് എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. ശരിക്കും അത് വിശ്വാസികള് നമ്മള് പലരും പല സൈഡില് പല ടൈപ്പില് പെരുമാറുന്നത് കാണുമ്പോഴേ, ഇപ്പൊ കേരളത്തിലുള്ള മുസ്ലിങ്ങളല്ല പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ, അങ്ങനെ ഈ പ്രാദേശികമായിട്ട് പലരും പല രീതിയിൽ പെരുമാറും. അത് ശരിക്കും പറഞ്ഞാൽ വേദന ഉണ്ടാക്കുന്നതാണ്. കാരണം ഒരു യൂണിഫോംഡ് ആവുന്നില്ല. മുസ്ലിങ്ങൾ ലോകം മുഴുവൻ ഒരേ രീതിയിൽ പെരുമാറണ്ട്. അതല്ല അതിന്റെ ചിന്നാട്ടി, അതിനോടനുബന്ധിച്ച് ഞാൻ താങ്കളോട് ചോദ്യം ചോദിക്കട്ടെ, താങ്കൾക്ക് വിശദീകരിക്കാൻ പറ്റുമായിരിക്കും. ഇത് എന്തുകൊണ്ടായിരിക്കും ചിലര് കിതാബ് ശരിക്കും ഫോളോ ചെയ്യുന്നത് കൊണ്ടും ചിലര് അത് ന്യൂട്രലൈസ് ചെയ്യുന്നത് കൊണ്ടും ആയിരിക്കും? എന്താണ് താങ്കളുടെ അഭിപ്രായം അതില്? അല്ല, കൃത്യമായ ഒരു നേതൃത്വം ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഇത്. ഒരു കൃത്യമായ ഒരു ലീഡർഷിപ്പ് ഇല്ല എന്നുള്ളതാണ്. ഞാനിപ്പോ ഇന്നലെ ഈ നമ്മുടെ പാളയം ഇമാമുമായിട്ട് സംസാരിച്ചിരുന്നു. പാളയം ഇമാമ ഉള്ള പേര് ഡോക്ടർ ഷുഹൈബ് എന്നാണ്. അദ്ദേഹവുമായിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങള് ഒരു മഹലിന്റെ ഒരു അറ്റ്ലീസ്റ്റ് ചുരുക്കിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക, മഹൽ എല്ലാ കേരളത്തിലെ എല്ലാ മഹലും, എന്നിട്ട് അവിടുത്തെ ഈ ഖത്തീബുമാരുമായിട്ട് ഒരു 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 എന്താ പറയാ, എല്ലാ ആഴ്ചയിലും പ്രസംഗിക്കുന്നുണ്ടല്ലോ ഒരു കുതുബ എന്ന് പറയൂല സെർമൺ. അപ്പൊ അതിലൊരു യൂണിഫോം ടോക്കിങ്ങിൽ ഒരു യൂണിഫോം വരുത്തുക. അപ്പൊ അതൊന്നുമില്ല അവർക്ക്. ഞാനിപ്പോ ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ല എന്ന. അപ്പത്തെ പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലാണെങ്കിൽ ഇപ്പൊ സൗദി അറേബ്യ അവിടുത്തെ വഖഫ് ബോർഡ് ഇഷ്യൂ ചെയ്യുന്ന വിഷയങ്ങളായിരിക്കും ഗൾഫിലുള്ള സകല സുന്നി മസ്ജിദുകളിലും പ്രസംഗിക്കുന്നത്. അപ്പൊ അതൊരു യൂണിഫോമഡാണ്. എല്ലാ മുസ്ലിയാക്കും എല്ലാ ഖത്തീബുമാരും ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരും ഒരേ വിഷയമായിരിക്കും സംസാരിക്കുക. ആ സംസാര ശൈലിയിൽ വ്യത്യാസം ഉണ്ടെങ്കിലും സംസാരിക്കുന്ന ടോപ്പിക് ഒന്നായിരിക്കും. അപ്പൊ അത് നല്ലൊരു കൺസെപ്റ്റ്. ചിന്നാടി സാറേ, ഈ സൗദി അറേബ്യയിലെ എല്ലാ ജുമാ ഖുതുബ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ, അത് എനിക്ക് വ്യക്തമായിട്ടറിയാം. അതെ, റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് തന്നെയല്ല, അത് ഒരാളാണ് അത് എഴുതി കൊടുക്കാം വിഷയം. ആ പൊതുവിഷയം എല്ലാം ഗൾഫിലുള്ള സകല എല്ലാ GCC എല്ലാ മസ്ജിദുകളിലും ഒരേ ടോപ്പിക് ആയിരിക്കും സംസാരിക്കുക. അതിലൊരു യൂണിഫോം ഉണ്ട്. അത് ഞാൻ 2 ആഴ്ച മുമ്പ് പറഞ്ഞു. അപ്പൊ എന്നെങ്കിലും ഇവര് കൊഞ്ഞനം കാണിച്ചു. അപ്പൊ ഞാൻ ഈ ഷുഹൈബിനോടും പറഞ്ഞു,
അപ്പൊ നമുക്ക് ഇതിലൊരു ക്വാളിറ്റി വരും ഈ പ്രസംഗത്തിലും വിഷയങ്ങൾ അവതരണത്തിലും. അപ്പൊ ഇയാള് ഒരു പുച്ഛമാണോ എന്നോട് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ വന്നിട്ട് ഡീൽ ചെയ്യാം എന്നോട്. ഞാൻ പറയും ഇതൊക്കെ ഞാൻ നാട്ടിൽ വന്നിട്ട് ഞാൻ ഡീൽ ചെയ്തിട്ടത്തെ കാര്യം. അങ്ങനെ ഞാൻ പുള്ളിക്ക് തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പുള്ളിനെ, എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ മറ്റുള്ള മഹല്ലുകളെ ഖത്തീബുമാരെയോ അവരെ പ്രസിഡന്റുമാരൊക്കെ ആഡ് ചെയ്യൂ, നമുക്കത് ഡീല് ചെയ്ത് നോക്കാം, ഒന്ന് ശ്രമിച്ചു നോക്കാം. അപ്പൊ നല്ല രീതിയിൽ ഇത് പോകും ഭംഗിയായിട്ട്. ഒരു ഒരു വിഷയത്തിൽ എല്ലാവരും സ്റ്റാൻഡ് ചെയ്യും, ഒരേ എല്ലാവരും ഒറ്റ ഷൂല് വന്നിരിക്കും നിൽക്കും. അത് നല്ലൊരു ഇതായിരിക്കും. കാരണം പലർക്കും ഞാനിപ്പോ ഒന്നും വേണ്ട, നമ്മുടെ ഈ നമ്മുടെ ലവ് ജിഹാദിന്റെ മറ്റേ പോപ്പ് നമ്മുടെ പാലാ ബിഷപ്പിന്റെ ഇഷ്യൂ വന്നപ്പോ ഞാൻ എന്റെ മഹല്ലിലുള്ള പ്രസിഡന്റിനോട് ഞാൻ സംസാരിച്ചു, നമുക്കിത് ഇത് ഇതൊന്ന് ഫിക്സ് ചെയ്യണം, ഫിക്സ് ഡാറ്റ കൊടുത്തുകൊണ്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ മഹല്ലിൽ എത്ര പേര് മതം മാറി വന്നിട്ടുണ്ട്, അങ്ങോട്ട് എത്ര പോയിട്ടുണ്ട്, ഇങ്ങോട്ട് എത്ര വന്നിട്ടുണ്ട്, ഒരു കണക്കെടുപ്പ് നടത്തും. ഒരു ചെറിയൊരു ഇപ്പൊ ആനക്കാരിയൊന്നുമല്ലോ, ഒരു മഹല്ലിലോ ഒന്ന് ഒരു അനൗൺസ് ചെയ്താൽ പോരെ, അപ്പൊ എല്ലാവരും പറയില്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു മാസം ആയത്. അപ്പൊ ഞാൻ ഇന്നലെ വിളിച്ചു പുള്ളിയെ, ഇന്നലെ അല്ല മിനിയാന്ന് വിളിച്ചു, മിനിയാന്ന് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്തായ അന്വേഷണമൊക്കെ എന്തായ. പുള്ളി പറഞ്ഞു ഞാൻ അന്വേഷിച്ചിട്ടൊന്നുമില്ല, നിങ്ങൾ നാട്ടിലേക്ക് പോവാ, ഒരു കമ്പ്യൂട്ടർ മേടിക്കണം, രണ്ടു മാസം കഴിഞ്ഞിട്ട് നമുക്ക് അന്വേഷിക്കാം, ഒരു കമ്പ്യൂട്ടർ ആദ്യം സെറ്റ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടർ ഒന്നും ആവശ്യമില്ല, ആകത്ത് എത്ര ആള് മതം മാറി വരെ വന്നറിയപ്പ ആനക്കാരി പോ വരലോണ്ടാവുന്നല്ലേ ഉള്ളൂ, ആ അഞ്ചാറ് പേരുണ്ടാവും പറഞ്ഞു. ഞാൻ പറഞ്ഞു അഞ്ചാറെന്നുള്ള പറയരുത്, ഒന്നിനി ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ കൃത്യമായിക്കണം. അപ്പൊ നാല് പേരെങ്കിലും ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ആ ഉണ്ടാവും ഉണ്ടാവും എന്നല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്. അപ്പൊ ഞാൻ പുള്ളി പറഞ്ഞ അപ്പൊ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പൊ എന്റെ വീട്ടിലൊരു എന്റെ സഹോദരന്റെ മകൻ ക്രിസ്ത്യൻ പെണ്ണിനെ കല്യാണം കഴിച്ച്, അപ്പൊ എന്റെ വീട്ടിലുണ്ടല്ലോ, ആ നിങ്ങളുടെ വീട്ടിലുള്ള മാത്രമേ ഉള്ളൂ. അപ്പൊ അപ്പൊ പുള്ളിക്ക് തന്നെ ഒരു നിശ്ചയം തീരുമാനം എടുക്കാൻ അവർക്കറിയില്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇത് ഇതൊക്കെയാണ് നമ്മുടെ ഒരു പ്രശ്നം. പ്രസിഡന്റുമാർക്കും അതിൻ്റെതായ, ഞാൻ അങ്ങോട്ട് പറയണേ നമ്മുടെ നമ്മുടെ വീട്ടിലുള്ളൂല്ലേ, ആ അത് മാത്രമേ ഉള്ളൂ. അപ്പൊ പുള്ളി പറഞ്ഞു. അപ്പൊ ഇതാണ് ഇതാണ് മഹല്ല് പ്രസിഡന്റ് എന്നൊക്കെയുള്ള റിയാക്ഷൻ. അപ്പൊ ഇതൊക്കെ ഏത് രീതിയിൽ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ മോണ്ടൊക്കെ എന്നെ പരിഹസിക്കുകയാണ് ചെയ്തത്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ സംസാരിച്ചപ്പോ ഇവരൊക്കെ പരിഹസിക്കുകയാണ് നമ്മള്. നമുക്കിത് ഫിക്സ് ചെയ്യാന്ന്, എല്ലാ പ്രശ്നങ്ങളും ഈ ക്ലബ് ഹൗസ് വഴി തന്നെ ഫിക്സ് ചെയ്യാലോ, പരസ്പരം തമ്മിൽ തല്ലാതെ. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ അതിനെല്ലാവരും പൊതു സമൂഹം ഒന്നിച്ചു ചേർന്നിട്ട് ഹെഡ് ചെയ്ത് ഭംഗിയായിട്ട് ഫിക്സ് ചെയ്ത് ബോധവൽക്കരിച്ചു കൊണ്ട് തന്നെ ഫിക്സ് ചെയ്യാവുന്ന ഇത് ഇതെല്ലാം ഈ ഇത്തരം ഇഷ്യൂസൊക്കെ ജിഹാദ് ആയിക്കോട്ടെ, എന്താ പറയാ നമ്മുടെ ഹലാലായിക്കോട്ടെ, എല്ലാം വൃത്തിയായിട്ട് തന്നെ കൈകാര്യം ചെയ്യാലോ. പരസ്പരം പല്ലിളിച്ച് കാണിക്കരുത്. ഒരു ഇഷ്യൂ ഇഷ്യൂ വന്നാൽ അത് ഭംഗിയായിട്ട് ഡീൽ ചെയ്യാൻ എല്ലാവരും ഒന്നിച്ച് മുന്നിട്ടിറങ്ങണം. നമുക്ക് വൃത്തിഹീനത ഉണ്ടോ? അതാണ് പൊതുഭക്ഷണത്തിൽ എന്താ പറയാ ഈ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് വൃത്തിഹീനത വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് നമുക്ക് അത്തരം കാര്യങ്ങൾ പൊതുവായിട്ട് ചർച്ച ചെയ്തിട്ട് ഫിക്സ് ചെയ്യാവുന്നതാണ്. അത്രയുള്ള തൽക്കാലം ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ. താങ്ക് യു. ഞാൻ